വെൽക്കം റെസ്പോൺസിബിൾ ഹ്യൂമൻ. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും പോലത്തെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ കുറുക്കു വഴിയിലൂടെ എങ്ങനെ ഫോളോവേഴ്സിനെ കുറച്ചധികമായിട്ട് ഫോളോവേഴ്സിനെ ഉണ്ടാക്കാം എന്നുള്ള ടെക്നിക്കാണ് ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാൻ പോകുന്നത്. ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോവേഴ്സ് കൂടുന്നത് ഒന്ന് നിങ്ങൾക്ക് കഴിവും ക്രിയേറ്റിവിറ്റിയും ഉണ്ടെങ്കിൽ ആൾക്കാർ കുറെ ആൾക്കാർ കാണാൻ ഇഷ്ടപ്പെട്ട് നിങ്ങളെ ഫോളോ ചെയ്യും, നിങ്ങളുടെ ലൈക്ക് ചെയ്യും, അത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇനിയിപ്പോ കഴിവില്ല, ക്രിയേറ്റിവിറ്റി ഇല്ല, പക്ഷെ ആൾക്കാരെ വേണം, ഫോളോവേഴ്സിനെ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ടെക്നിക്ക് എന്ന് പറയുന്നത് മതങ്ങളെ വിമർശിക്കലാണ്. സിമ്പിളായിട്ട് മതങ്ങളെ വിമർശിച്ചാൽ മതി. ഒരു അറിവ് വേണമെന്നില്ല, കളവ് പറഞ്ഞാലും പ്രശ്നമില്ല, അർദ്ധസത്യങ്ങൾ പറഞ്ഞാലും കുഴപ്പമില്ല, മതങ്ങളെ വിമർശിക്കുക. അപ്പൊ മൂന്ന് തരം ആൾക്കാർ നിങ്ങളുടെ വീഡിയോ കാണാൻ താല്പര്യപ്പെടും. ഒന്ന്, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ. അതെ, അങ്ങനെ തന്നെ പറയണം, കമോൺ എന്ന രീതിയിൽ നിങ്ങളെ പിരികേട്ടി സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ വീഡിയോ കാണും. രണ്ട്, വീഡിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പോസ്റ്റുകൾ പ്രൊമോട്ട് ചെയ്യും. രണ്ട്, മതവാദികൾ, മതം അനുസരിക്കുന്ന ആൾക്കാരിൽ തന്നെ സൗമ്യമായിട്ട് പെരുമാറുന്ന ആൾക്കാർ, സഹോദര അതങ്ങനെയല്ല, നിങ്ങൾ ഇത്തരത്തിൽ പെരുമാറണം, അത്ര അങ്ങനെ രീതിയിൽ സൗമ്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ. മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കാതെ നിങ്ങളോട് ദേഷ്യം പ്രകടിപ്പിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ തെറിവിളിയാവാം, അത്തരത്തിൽ എന്തു ആവാം. അപ്പൊ കഴിവില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് മതങ്ങളെ വിമർശിക്കലാണ്. അതിന് കളവ് പറയാം, മല്ലു അനലിസ്റ്റ് ചെയ്യുന്ന പോലെ കളവ് പറയാം, അർദ്ധസത്യങ്ങൾ പറയാം. അല്ലെങ്കിൽ ചില ആൾക്കാര് മുടിയോട് കളിച്ചിട്ട് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ, അവര് ചെയ്യുന്നത് പോലെ എന്തെങ്കിലും വലിച്ചു വാരിയിട്ട് എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല, ആൾക്കാർ ഇങ്ങനെ കണ്ടുകൊണ്ട് ചില ദേഷ്യം കൊണ്ട് ഷെയർ ചെയ്യും, അടാ കാണടാ എന്ന് പറഞ്ഞിട്ട് ഷെയർ ചെയ്യും. അപ്പോ ഇങ്ങനെ ചെയ്യുമ്പോ എന്താണ്, ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും. ചീപ്പ് പബ്ലിസിറ്റി വഴി, ഓക്കെ, ഉളുപ്പില്ലായ്മ വഴി ഒരുപാട് ഫോളോവേഴ്സിനെ കിട്ടും. ഈ മൂന്നാമത്തെ കാറ്റഗറി പറഞ്ഞല്ലോ, തെറിവിളി, ദേഷ്യ പ്രകടനം, ഓക്കെ. ഇത് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇത് സുഹാസിനി നടിയുണ്ടല്ലോ, ആ സ്ത്രീ പറഞ്ഞിട്ടുണ്ട്, മതം എന്ന് പറയുന്നത് മനുഷ്യരിടയിലുള്ള ഒരു അണുബോംബാണ്. അതായത് സമാധാനത്തെ പറ്റി അവർ പറയുമെങ്കിലും ഇവരുടെ യേശുവേയോ രാമനെയോ മുഹമ്മദിനെയോ കുറ്റം പറഞ്ഞാല് ഇവരാകെ വയലന്റ് ആവും, അല്ലെങ്കിൽ എന്താ പറയുക, വയലൻസ് പുറപ്പെടുവിക്കും. അപ്പൊ ഇത് സത്യത്തിൽ സമാധാനത്തിന്റെ ആൾക്കാരല്ല, മതം എന്ന് പറയുന്നത് മനുഷ്യരിടയിലുള്ള ഒരു അണുബോംബാണെന്ന്. ഇപ്പൊ ഈ വാദം പറഞ്ഞ സുഹാസിനിയോടും ഈ വാദത്തെ അനുകൂലിക്കുന്ന നിരീശ്വരവാദ മതവിദ്വേഷകരോടും എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളുടെ മാതാവിനെ അല്ലെങ്കിൽ പിതാവിനെ നല്ല പച്ച മലയാളത്തിൽ തെറി വിളിച്ചാല് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമോ സഹോദര? അങ്ങനെ നിങ്ങൾ ചെയ്യുമോ? ഇല്ല. ഏറ്റവും ചുരുങ്ങിയത് നിർത്തിക്കോ എന്നെങ്കിലും പറയും, ഓക്കെ. അത് ഈ മാതൃ പിതൃ സമ്പ്രദായം അനുഭവമായതുകൊണ്ടാണോ? അല്ല. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു വികാര ജീവിയാണ്. മനുഷ്യന് ഇഷ്ടപ്പെടുന്ന, മനുഷ്യന് താല്പര്യമുള്ള എന്തിനെയെങ്കിലും കുറ്റം പറഞ്ഞാൽ അല്ലെങ്കിൽ മോശമായ രീതിയിൽ ചിത്രീകരിച്ചാൽ മനുഷ്യൻ പ്രതികരിക്കും. അത് മനുഷ്യന്റെ ഒരു പ്രകൃതമാണ്. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ലോകത്തെമ്പാടും മതമില്ല എന്ന് പറയുന്ന പാർട്ടി ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ പാർട്ടി ഉണ്ടല്ലോ, ആ പാർട്ടി സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണോ? ഒരു തരത്തിലുള്ള അക്രമങ്ങളൊന്നും ഇല്ലാത്ത സമാധാനത്തിന്റെ വെള്ളരിപ്രാവാണെങ്കിൽ നമുക്ക് സമ്മതിച്ചു കൊടുക്കാം സുഹാസിനിയുടെ ആ ഒരു കാര്യം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രശ്നം നേരിടുന്ന സമയത്ത് നിരീശ്വരവാദി എങ്ങനെ ഇതിനെ നേരിടും, മതമുള്ളവൻ എങ്ങനെ ഇതിനെ നേരിടും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഈ ഒരു എക്സാമ്പിൾ തന്നെ എടുക്കാം, മാതാപിതാക്കളെ ചീത്ത വിളിക്കുന്ന ഒരു കേസ്. ഞാനും ഉണ്ട്, ഒരു നിരീശ്വരവാദി ഒരാളുണ്ടെന്ന് ചോദിച്ചു. നമ്മൾ രണ്ടാളെയും ഒരാള് നമ്മുടെ മാതാപിതാക്കളെ വല്ലാണ്ട് അങ്ങ് ചീത്ത വിളിച്ചു എന്ന് വിചാരിക്കുക. ആ സമയത്ത് ആ നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഒരൊറ്റ ടൈപ്പ് ചിന്തയാണ്, പ്രതികരിക്കുക, തിരിച്ചു പറ, അവനോട് തക്കതായ മറുപടി കൊടുക്ക്, വിടരുതവനെ എന്നുള്ള തരത്തിലുള്ള മെന്റാലിറ്റിയാണ് അവന്റെ മനസ്സിലൂടെ കടന്നു പോവാ. ഓക്കെ, മതമുള്ളവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മനസ്സിൽ രണ്ടു തരം ചിന്ത പോകും. ഒന്ന്, ഇതന്നെ, പ്രതികരിക്ക്, തിരിച്ചു കൊടുക്ക്, മറുപടി കൊടുക്കവനെ, വിടരുതവനെ, അങ്ങനെ ഫുള്ള് അവനെ പ്രതികരിക്കാനുള്ള രീതിയിലുള്ളൊരു ചിന്തകൾ. രണ്ടാമത്, മതം അവനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, ക്ഷമിക്കുക, വിട്ടവനെ, അവനക്ക് ദൈവം കൊടുത്തോളൂ, ക്ഷമിക്കുന്നവന്റെ കൂടെയാണ് ദൈവം, അത്തരത്തിലുള്ള വയലൻസ് എന്ന് മാറ്റി നിർത്തുന്ന മതം പഠിപ്പിച്ച പാഠങ്ങൾ. അപ്പൊ ഇതിൽ ഏത് കേസിലാണ് കൂടുതലായിട്ട് വയലൻസ് ഉണ്ടാവാൻ സാധ്യത? നിരീശ്വരവാദി സംബന്ധിച്ച് അവനെ പറയണ്ടെന്ന് പറയാൻ ആരും, ചെയ്യണ്ടെന്ന് പറയാൻ ആരുമില്ല. അവന്റെ അധ്യാപനങ്ങളിൽ തന്നെ ലെനിനും സ്റ്റാലിനും മാവോവും കൊന്നൊടുക്കിയ കഥകളാണ്, ഹിറ്റ്ലറും കൊന്നൊടുക്കിയ കഥകളാണ് അവന്റെ പൂർവികരെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. തിരിച്ചടിക്കുക, കൊല്ലുക, ഇതന്നെയാണല്ലോ അവരുടെ പരിപാടി. അപ്പൊ സത്യത്തിൽ മതം എന്ന് പറയുന്നത് മനുഷ്യനെ സംസ്കരിക്കുന്ന ഒരു സാധനമാണ്. മതം ഇല്ലെങ്കിൽ
മനുഷ്യൻ എന്തും ചെയ്യാം എന്നുള്ള രീതിയിലാണുള്ളത്. എന്തായാലും മനുഷ്യൻ പ്രതികരിക്കും അല്ലേ. ആ സമയത്ത് പ്രതികരിക്കുന്നതിൽ നിന്ന് മനുഷ്യനെ പിന്നിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന ഒരു ഫാക്ടർ ഉണ്ട്. അത് എന്താണെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് നീങ്ങുക.